ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് മലയാളമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് 8-ാം ക്ലാസ്സിലേതുപോലെ ഈ വർഷവും 2 പുസ്തകമാണുള്ളത്. കേരള പാഠാവലി എന്നൊന്നും അടിസ്ഥാന പാഠാവലി എന്നുള്ളത്. നമുക്കിപ്പോൾ കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ്, അത് ആ യൂണിറ്റിൻ്റെ പേര് നിന്നെ തേടുവതേതൊരു ഭാവന എന്ന ആ യൂണിറ്റിലെ ആദ്യത്തെ പാഠം സൗന്ദര്യലഹരി, അതാണ് ഞാനിപ്പോൾ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ സൗന്ദര്യലഹരി ആരാണ് എഴുതിയെന്നറിയുമോ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു വരിയുണ്ട്, ഏതെന്നറിയോ? ആ യെസ് തന്നെ, കാനനച്ഛായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് തുടങ്ങുന്നത് വളരെ പ്രസിദ്ധമാണ്. മലയാളികൾ ഒരു കാലത്ത് എല്ലാവരുടെയും ചുണ്ടുകളിൽ ഇങ്ങനെ തത്തിക്കളിച്ചിരുന്ന ഒരുന്നാണ്. നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അപ്പൂപ്പന്മാർ അവരുടെയൊക്കെ ചുണ്ടുകളിൽ ഇങ്ങനെ തത്തിക്കളിച്ചിരുന്ന വരിയാണ് കാനനച്ഛായയിലാടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്നുള്ളത്. ചങ്ങമ്പുഴ വളരെ പ്രസിദ്ധമായ രമണൻ എന്ന് പറയുന്ന വിലാപ കാവ്യത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണത്തിൽ ചങ്ങമ്പുഴ ദുഃഖിതനായി എഴുതിയ കവിതയാണ്. ഇടപ്പള്ളിയുടെ കഥയാണെന്നാണ് പറയുന്നത്. ആ ചങ്ങമ്പുഴയുടെ രമണൻ അല്ലെങ്കിൽ രമണൻ എന്ന കാവ്യത്തിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ചങ്ങമ്പുഴയുടെ വളരെ പ്രസിദ്ധമായ ബാഷ്പാഞ്ജലി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്. ചങ്ങമ്പുഴ നിൽക്കുമ്പോൾ വേറെയുണ്ട്, നിങ്ങൾക്കറിയാം. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കാവ്യ നർത്തകി. ആരു വാങ്ങുമിന്നാരു വാങ്ങുമിന്നാരാമത്തിൻ്റെ രോമാഞ്ചം, ആപ്പൂമാല എന്ന് പറയുന്നത്. അങ്ങനെ അതിമനോഹരങ്ങളായ നിരവധി കവിതകൾ മലയാളികൾക്ക് സമ്മാനിച്ച മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ, പ്രിയങ്കരനായ കവി, കാൽപ്പനിക കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെതാണ് ബാഷ്പാഞ്ജലി എന്ന് പറയുന്ന കവിത. അതിൽ ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള സൗന്ദര്യലഹരി. ഈ യൂണിറ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, നിന്നെ തേടുവതേതൊരു ഭാവന എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വരി ഇതൊന്ന് വായിച്ചു നോക്കാം. തികഞ്ഞ പ്രകൃതി, ഈ പ്രകൃതി ഉപാസകനായിരുന്നു അദ്ദേഹം. പ്രകൃതി ഇത്ര അതിമനോഹരമായി വർണ്ണിച്ചിട്ടുള്ള കവി ഒരു പക്ഷേ മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കിത് വായിക്കുമ്പോൾ, ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രകൃതി ഇത്ര സൂക്ഷ്മമായി വർണ്ണിക്കുകയും ഇത്ര മനോഹരമായി ചിത്രീകരിക്കുകയും ചെയ്തൊരു കവിയെ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പച്ചിലച്ചാത്തൻ പഴുതിങ്കലൂടതാ കാൺമു പശ്ചിമാമ്പരത്തിലെ പനനീർപ്പൂന്തോട്ടങ്ങൾ, ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എന്നാൽ ഇനിയും തീർന്നീലല്ലോ. ഓരോ ദിവസവും അത്യനർഹമായിടും ചാരുതയൊന്നീ ലോകഗോളത്തെ പുതുക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ച ജീവിതത്തിന് നമ്മളെല്ലാവരും ഇതിന് മുമ്പേ വെറുത്തു കഴിഞ്ഞേനെ. പൂർവ്വതിമുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും, മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ടുല്ലാസഭരിതയായ അണയും സന്ധ്യാശ്രീയും, വാനിലുല്ലസിച്ചിടും വാർമതിയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിടും രജനിയും. എന്തിനീ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ള എന്തും ഹാ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. എന്താ പറയുന്നു നോക്ക്. പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടതാ കാണുമോ പച്ചിലച്ചാർത്തിൻ പഴുതിങ്കലൂടെ പച്ചിലകൾക്കിടയിലൂടെ പച്ചിലച്ചാർത്തുകൾക്കിടയിലൂടെ പഴുതിങ്കലൂടെ ഇടയിലൂടെ, അതാ പച്ചിലച്ചാർത്തുകൾക്ക് പച്ചിലപ്പരപ്പുകൾക്കിടയിലൂടെ അതാ കാണുമു. എന്താണ് പശ്ചിമാമ്പരത്തിലെ പനനീർ പൂന്തോട്ടങ്ങൾ? ആ പശ്ചിമാമ്പരം, പശ്ചിമം, പശ്ചിമം പൂർവം ദക്ഷിണം എന്ന് കേട്ടിട്ടില്ലേ, പശ്ചിമം പടിഞ്ഞാറെന്നാണ് അർത്ഥം. പശ്ചിമാമ്പരം പടിഞ്ഞാറേ ആകാശം, ആ പടിഞ്ഞാറേ ആകാശത്തിലെ പനനീർ പൂന്തോട്ടങ്ങളെയല്ലേ കാണുന്നത്? പച്ചിലച്ചാർത്തുകൾക്കിടയിലൂടെ അതാ കാണുന്നത്, അങ്ങ് പടിഞ്ഞാറൻ ആകാശം. സന്ധ്യാസമയത്തെ പടിഞ്ഞാറൻ ആകാശം ഒന്ന് ആലോചിച്ച് നോക്ക്. സന്ധ്യാസമയത്ത് ആ ചുവപ്പും പിങ്കും എല്ലാം കളറുകളിങ്ങനെ വാരിപ്പൂശി അതിമനോഹരമായി കാണപ്പെടുന്ന ആകാശം, ആ ആകാശത്തെയാണ് കവി പറയുന്നത് ഒരു പനനീർ പൂന്തോട്ടമാണെന്ന്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞു പ്രകൃതിയെ വർണ്ണിക്കുന്നത്
പശ്ചിമാമ്പലത്തിലെ പടിഞ്ഞാറേ പടിഞ്ഞാറ് ഭാഗത്തെ സന്ധ്യാസമയത്തെ പടിഞ്ഞാറേ ആകാശം, ആ ആകാശത്തെ കവി ഒരു പനിനീർ പൂന്തോട്ടമായിട്ടാണ് കവി കൽപ്പിച്ചിരിക്കുന്നത്. ആ പനിനീർ പൂന്തോട്ടമാകുന്ന പശ്ചിമാമ്പലത്തെയാണ് കവി പച്ചിലച്ചാർത്തികൾക്കിടയിലൂടെ കാണുന്നത്. പച്ചിലച്ചാർത്തികൾക്കിടയിലൂടെ കാണുന്ന ആ കാണുന്നില്ലേ നിങ്ങൾ പശ്ചിമാമ്പലത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ? ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതുപോലുള്ള പ്രകൃതി സൗന്ദര്യം ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയുള്ള പ്രകൃതി സൗന്ദര്യം, ഈ പച്ചമാമ്പലത്തിലെ പനിനീർ പൂന്തോട്ടം പോലെയുള്ള അതിമനോഹരങ്ങളായ മനസ്സിനൊരിക്കലും മറക്കാനാകാത്ത തരത്തിലുള്ള ഈ പ്രകൃതി സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. എത്രയോ കാലമായി ഞാൻ ഈ സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നു, എന്നിട്ട് ഇനിയും ഇതിയും എനിക്ക് ആ സൗന്ദര്യം ആസ്വദിച്ച് തീരാൻ കഴിഞ്ഞിട്ടില്ല. എത്രയും ആസ്വദിക്കുന്നതോറും വീണ്ടും വീണ്ടും ആസ്വദിക്കാനൊരു തോന്നലാണ് എന്നിലുളകാകുന്നത്. അതാണ് പ്രകൃതിയുടെ പ്രത്യേകത. പ്രകൃതി നമ്മളെ എത്ര കണ്ടാലും പ്രകൃതി സൗന്ദര്യം എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. കടൽ കണ്ടിട്ട് കൊതി തീരുന്നവരാരെങ്കിലും ഉണ്ടോ? കടൽ എത്ര കണ്ടാലും മതിയാകാത്തതാണ്. അതാണ് പ്രകൃതിയുടെ ഓരോ സൗന്ദര്യവും. പ്രകൃതി സൗന്ദര്യം നമ്മളെ വല്ലാതെ അങ്ങ് ആകർഷിക്കുന്നതാണ്. ഇവിടെയും കവി പറയുന്നതാണ്, ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, എന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ഓരോ ദിവസവും അത്യനർഹമായിടും ദിവസം കഴിയുന്ന ഓരോരോ ദിവസവും അത്യനർഹമായ, അനർഹം എന്ന് വെച്ചാൽ വിലമതിക്കാനാകാത്തതാണ്. അത്യനർഹം എന്ന് വെച്ചാൽ അത്യനർഹമാണ്, ഇത്ര വളരെയധികം വിലമതിക്കാനാകാത്തതായ ഒരു ചാരുത, ഒരു സൗന്ദര്യം. ചാരുത ഭംഗിയെന്നും സൗന്ദര്യം എന്നൊക്കെയാണ് പറയുന്നത്. അത്യനർഹമായിടും ചാരുത ഒന്ന് ഈ ലോകഗോളത്തെ പുതുക്കുന്നു. ഈ ഭൂമി എന്ന ഗോളത്തെ ദിവസം തോറും പുതുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അത്യപൂർവമായ അത്യനർഹമായ ചാരുതയാണ്. നമ്മളെ ഈ ഭൂമിയിലുള്ള ജീവിതം നമുക്ക് മറക്കാനാവില്ല. നമുക്ക് എത്ര ജീവിച്ചാലും കണ്ടേ, കൊതി തീരും വരെ ജീവിച്ച് മരിച്ചവരുണ്ടോ എന്ന് വയലാർ പാടിയത്. ചന്ദ്രകലഭം ചാർത്തി ഉറങ്ങുന്ന തീരമെന്നും ഇന്ദ്രധനുസിൻ്റെ തൂവൽ കൊഴിയുന്ന തീരമെന്നും ഭൂമിയെ കവി വർണ്ണിച്ചു. കവി വയലാർ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണ്. എന്നിട്ട് അതിൽ അദ്ദേഹം പറയുന്നതാണ്, ഈ മനോഹര തീരത്ത്, ഈ അതിമനോഹരമായ ഈ തീരത്ത് എത്ര ജീവിച്ചാലും കൊതി തീരം വരെ ജീവിച്ച് മരിച്ചവരിവിടെ ആരുമില്ല എന്ന്. അതാണ് ഭൂമി. ഭൂമിയിൽ ജീവിച്ച് തീരുന്നത് മതിയാകുമോ? ഇനിയും ജീവിക്കണമെന്ന് തോന്നും. അതാണ് ഇവിടെയും എന്താ അത്യപൂർവമായ ഒരു ചാരുത ഈ ലോകഗോളത്തെ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പ്രപഞ്ച ജീവിതത്തിനെ നമ്മളെല്ലാവരും ഇതിനു മുമ്പേ വെറുത്ത് കഴിഞ്ഞതിനെ. ശരിയാണ്, ഈ പ്രകൃതിയിൽ ഇത്രയും സൗന്ദര്യ വസ്തുക്കളില്ലായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ ആസ്വദിപ്പിക്കുന്ന, നമുക്ക് വീണ്ടും വീണ്ടും എത്ര ആസ്വദിച്ചാലും മതിയാകാത്തതായ സൗന്ദര്യ വസ്തുക്കൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെന്നേ ഈ പ്രപഞ്ചത്തിലെ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം എന്നേ വെറുത്ത് കഴിയുമായിരുന്നു. ഭൂമിയിലെ ജീവിതത്തെ നമ്മൾ വെറുക്കാതെ ഭൂമിയിലെ ജീവിതത്തെ നമുക്ക് ദൈനംദിനം നമുക്ക് പുതിയ ഒരു പുതുമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഈ ഭൂമിയിൽ നമുക്ക് വീണ്ടും വീണ്ടും ജീവിക്കാൻ കൊതി ഉണ്ടാക്കുന്നത് അത് ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയിലെ അത്യപൂർവങ്ങളായ പ്രകൃതി സൗന്ദര്യ വസ്തുക്കളാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും അത്യനർഹമായിടും ശാരദയൊന്നീ ലോകഗോളത്തെ പുതുക്കുന്നു. അല്ലെങ്കിൽ പ്രപഞ്ച ജീവിതത്തിനെ നമ്മളെല്ലാവരും ഇതിനു മുമ്പേ വെറുത്ത് കഴിഞ്ഞേനെ. പൂർവതിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും. അതാ ഓരോ സൗന്ദര്യ വസ്തുക്കൾ നമ്മളെ ആസ്വദിപ്പിക്കുന്ന ഓരോ സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യത്തെയാണ് കവി പറയുന്നത്. പൂർവതിങ്മുഖത്തിങ്കൽ കിഴക്കേ ദിക്ക്, പൂർവം കിഴക്ക്, ഞാൻ നേരത്തെ അല്ലേ കിഴക്ക്, പൂർവതിങ്മുഖം ദിക്കാകുന്ന മുഖം, ദിങ്മുഖം ദിക്ക് അധികം മുഖം, ദിക്ക് അധികം മുഖം, ദിക്കാകുന്ന മുഖം എന്നാണ് ദിക്കിനെ മുഖത്തോടായിട്ട് കവി വർണ്ണിച്ചിരിക്കുന്നത്. ആ പൂർവദിങ്മുഖം, പൂർവദിക്കാകുന്ന മുഖം, കിഴക്കേ ദിക്കാകുന്ന മുഖം, ആ പൂർവദിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശിക്കൊണ്ട് കിഴക്കേ ദിക്കിൻ്റെ ദിക്കാകുന്ന മുഖത്ത് സിന്ദൂരം വാരി അണിഞ്ഞുകൊണ്ട്, കിഴക്കേ ദിക്കാവുന്ന മുഖത്ത് നെറ്റിയിലിങ്ങനെ സിന്ദൂരത്തിൻ്റെ പൊട്ട് തൊട്ടുകൊണ്ട്, കേട്ടോ, നെറ്റിത്തടത്തിൽ സിന്ദൂരം പൂശത്തില്ലേ, ഇവിടെ കിഴക്കേ ദിക്കാകുന്ന മുഖത്ത് സിന്ദൂരപൂരം ഇങ്ങനെ സിന്ദൂരം പൂശിക്കൊണ്ട് പൂവിനെ ചിരിപ്പിച്ചുകൊണ്ടും പ്രഭാതത്തിൽ പൂക്കൾ പൊട്ടി വിടരുന്നു. കവി പ്രഭാതത്തെയാണ് വർണ്ണിക്കുന്നത്. പ്രഭാതം എങ്ങനെയാണ് വരുന്നത്? കിഴക്കേ ദിക്കാകുന്ന ദിക്കാകുന്ന മുഖത്ത് സിന്ദൂരപൂരം പൂശിക്കൊണ്ടും സിന്ദൂര പൊട്ട് തൊട്ടുകൊണ്ടും പൂക്കളെ ചിരിപ്പിച്ചുകൊണ്ടും വന്നെത്തുന്ന പുലരിയും. എടാ പ്രഭാതം വന്നെത്തുകയാണ്. പ്രഭാതം വരുന്നത് എങ്ങനെയാണ്? ഒരുങ്ങി വന്നത് യുവതിയെപ്പോലെയാണ്.
മനോഹരമായിട്ട് ഒരുങ്ങിയെത്തുന്ന പൂക്കളെല്ലാം മൂടി തല തലയിൽ മുടിക്കെട്ടിൽ മുല്ലപ്പൂക്കളൊക്കെ വാരി ചുറ്റി ആ പൂക്കളുടെ സുഗന്ധം പരത്തിക്കൊണ്ട് നല്ല ഒരു സിന്ദൂരപൂരം സിന്ദൂരം പൊട്ട് നെറ്റിയിലിങ്ങനെ ചാർത്തിക്കൊണ്ട് അതിസുന്ദരയായി ഒരുങ്ങി വെത്തുന്ന ഒരു യുവതിയെപ്പോലെയാണ് ആ പൂർവ്വ പ്രഭാതം വന്നെത്തുന്നത്. കണ്ടോ, അതിലും ഒരു സൗന്ദര്യ വസ്തുവാണ്, യുവതിയുടെ സൗന്ദര്യമാണ് അതിൽ കവി കാണുന്നത്. പൂർവ്വതിങ്മുഖത്തിങ്കൽ സിന്ദൂരപൂരം പൂശി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരിയും. കണ്ടോ, മുല്ലമൊട്ടുകൾ വാരി വാനിങ്കൽ വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായ അണയും സന്ധ്യാശ്രീയും സന്ധ്യാദേവത. പ്രഭാതം വന്നെത്തിയത് എങ്ങനെയെന്ന് കണ്ടു, ഇനി സന്ധ്യാദേവത വരുന്നത് എങ്ങനെയെന്ന് നോക്ക്. മുല്ലമൊട്ടുകൾ വാരി, ആ മുല്ലമൊട്ടുകൾ ഇങ്ങനെ വാരി ആകാശത്തേക്ക് ഇങ്ങനെ വാരി വിതറിക്കൊണ്ട് വാനിങ്കൽ വിതറിക്കൊണ്ട് വാനം ആകാശം ആകാശത്തേക്ക് ഇങ്ങനെ വാരി വിതറിക്കുന്ന മുല്ലമൊട്ടുകൾ ഏതാണ്? നക്ഷത്രങ്ങളാകുന്ന മുല്ലമൊട്ടുകൾ. വെരി ഗുഡ്. അതെ, നക്ഷത്രങ്ങളാകുന്ന മുല്ലമൊട്ടുകൾ. നക്ഷത്രങ്ങളാകുന്ന മുല്ലമൊട്ടുകൾ ഇങ്ങനെ ആകാശത്തേക്ക് വാരി വിതറിക്കൊണ്ട് ഉല്ലാസഭരിത സന്തോഷഭരിതത്തോടുകൂടി സന്തോഷം വിതറിക്കൊണ്ട് വന്നെത്തുന്ന സന്ധ്യാശ്രീയും സന്ധ്യാദേവതയും സന്ധ്യയാകുന്ന യുവതിയും പുലരിയാകുന്ന യുവതി സന്ധ്യയാകുന്ന യുവതി ഈ രണ്ടും വരുന്ന മനുഷ്യനെ മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം ഉണർത്തിക്കൊണ്ടാണ്. കണ്ടോ, ഒരു ഒരാൾ വരുന്നത് എങ്ങനെയാണ്? പുലരി വരുന്നത് എങ്ങനെയാണ്? തിരുനെറ്റിയിൽ സിന്ദൂരം പൂശിക്കൊണ്ട് സിന്ദൂരപ്പൊട്ട് പൂശിക്കൊണ്ട് അതുപോലെ പൂക്കളെയെല്ലാം വിരിയിച്ചുകൊണ്ട് ഒരു യുവതി വന്നെത്തിയെങ്കിൽ, പ്രഭാതമെന്ന സുന്ദരി വന്നെത്തിയെങ്കിൽ, സന്ധ്യയാകുന്ന സുന്ദരി എന്താണ്? ആകാശമാകനെ തൻ്റെ കയ്യിലുള്ള ആ വൈകുന്നേരം തൻ്റെ കയ്യിൽ ഇങ്ങനെ തട്ടി കൈക്കുടന്നയിൽ വാരിയിട്ട പറയത്തില്ലേ, കൈക്കുടന്നയിൽ ഇങ്ങനെ കോരിയെടുത്ത മുല്ലമൊട്ടുകൾ ഇങ്ങനെ ആകാശത്തേക്ക് വാരി ഇതറിക്കൊണ്ട് ഉല്ലാസഭരിതയായി വന്നുചേർന്ന സന്ധ്യാദേവിയും. വാനിൽ ഉല്ലസിച്ചിടും വാർമതി ഒഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തും രജനിയും. ആ രജനി, രജനി എന്ന് വെച്ചാൽ രാത്രി എന്നാണ് അർത്ഥം. നിശ രജനി എന്നൊക്കെ കേട്ടിട്ടില്ലേ, രാത്രി എന്നാണ് അർത്ഥം. അപ്പോൾ രാത്രി എങ്ങനെയാണ് വരുന്നവർക്ക്? പ്രഭാതം വന്നെത്തി, സന്ധ്യാദേവത വന്നെത്തി, ഇനി രാത്രി. കാർകുഴലിൽ പൂവ് ചൂടിയ കറുത്ത പെണ്ണെ, വാറിങ്കൽ പൂവ് ചൂടിയ കറുത്ത പെണ്ണെ. ഒരു സിനിമ പാട്ടാണ്. കാർകുഴലിൽ പൂവ് ചൂടിയ, കാർകുഴലിലാകുന്ന ഇരുട്ടിൽ പൂവും ചൂടിക്കണ്ടെത്തിയ കറുത്ത പെണ്ണെ, വാറിങ്കൾ പൂവ് ചൂടിയ കറുത്ത പെണ്ണെ. വാറിങ്കൾ താലമെടുത്ത വസന്തരാവയതോ വെഞ്ചാറുന്ന പുശിക്കയാൽ. വാറിങ്കളാകുന്ന താലമേന്തിക്കൊണ്ട് വഹിക്കുന്ന വാറിങ്കളാകുന്ന വാർത്തിങ്കൾ വെച്ചാൽ ചന്ദ്രൻ എന്നാണ്, പൂർണേന്ദ്രൻ. വാറിങ്കൾ തോണിയേറി വസന്തരാവിൽ വന്ന ലാവണ്യ ദേവതയല്ലേ നീ? വിശ്വലാവണ്യ ദേവതയല്ലേ? രാത്രിയെക്കുറിച്ചൊക്കെ പറയുന്നതാണ് കേട്ടോ. ഇവിടെ നോക്ക്, ഇവിടെ വാനിൽ ഉല്ലസിച്ചിടും, ആകാശത്തിങ്ങനെ ഉല്ലസിച്ചിടും, ഉല്ലസിച്ചുകൊണ്ട് വാർമതി ഒഴുക്കുന്ന വാർമൊഴി നല്ല നിലാവ്, നിലാവ് ഒഴുക്കിക്കൊണ്ട് അല്ലേ, നിലാവ് ഒഴുക്കിക്കൊണ്ട് പൂനിലാവിങ്കൽ വാർമതിയാകുന്ന പൂർണ്ണചന്ദ്രൻ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന പൂനിലാവിൽ കുളിച്ചെത്തുന്ന പൂർണ്ണ മതി ഇപ്പോൾ ചന്ദ്രനാണ്, വാർമതി പൂർണ്ണേന്ദ്രനാണ്. പൂർണ്ണേന്ദ്രൻ ഒഴുക്കുന്ന നിലാവത്ത് കുളിച്ചെത്തുന്ന, നിലാവിൽ കുളിച്ചെത്തുന്ന രജനി. നിലാവ് രാത്രിയിൽ ഇങ്ങനെ നിലാവിൽ കുളിച്ച് നിൽക്കുന്ന രാത്രി എന്നാലോ, നിലാവിനൊക്കെ പണ്ട് കവികൾ പറഞ്ഞിരിക്കുന്നറിയോ, പാലൊഴുക്കിയതെന്നാണ് പറയുന്നത്. പണ്ടൊരു കവി, പണ്ടൊരു പ്രാചീന കവിയാണ്, പിന്നെ വൃക്ഷങ്ങൾക്കിടയിലൂടെ നിലാവ് ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടിട്ട് പല സംശയങ്ങൾ തോന്നിയെന്നാണ്. നിലാവ് ഒഴുകി വരുന്ന പാലാണ് എന്ന് സംശയിച്ചു. വൃക്ഷങ്ങൾക്കിടയിലൂടെ നിലാവ് ഇങ്ങനെ ഒഴുകി വരികയാണ്, പാൽ നിലാവെന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ പാൽ നിലാവ് ഒഴുകി വരുന്നതിൻ്റെ പാലാണെന്ന് കരുതി പൂച്ച ആ നിലാവ് നക്കി കുടിക്കാൻ ശ്രമിക്കുന്നത്രേ. ഒരു കവി പറഞ്ഞാണ് നിലാവിനെ എത്ര മനോഹരമായിട്ടാണ് ആവിശ്രിക്കുന്നത്. പിന്നെ മറ്റൊരു കവി, ആ നിലാവ് ഇങ്ങനെ നിലാവ് പൂമ്പട്ട് നെയ്യുകയാണെന്നാണ് പറയുന്നത്. നിലാവത്ത് മിന്നാവിനിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതാണല്ലോ, രാത്രി മിന്നാവിനിങ്ങൾ പോകുന്നതാണല്ലോ. നിലാവാകുന്ന പൂമ്പട്ടിന് പാവ് നെയ്യുകയാണ്, ഊടും പാവ് നേട്ടില്ലേ, നെറുകയും കുറുകയുമുള്ള ഇഴകളല്ലേ തുണിയുടെ, നെറുകയും കുഴുകയും കുറുകയുമുള്ള ഇഴകളാണ്. അപ്പോൾ അവിടെ നിലാവ് നിലാവാകുന്ന പൂമ്പട്ടിന് പാവ് നെയ്യുകയാണോ എന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. ഏതിനെയാണ്? ആ നിലാവത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന മിന്നാമിനുങ്ങളെ കണ്ടിട്ട്. അങ്ങനെ അതിമനോഹരമായ നിലാവിനെയൊക്കെ മനോഹരമായി വർണ്ണിച്ചിട്ടുള്ള നിരവധി കവികൾ മലയാളത്തിലുണ്ട്. കാരണം പ്രകൃതിയെ ആണ് എല്ലാ കവികളും വർണ്ണിക്കുന്നത്. നമ്മുടെ കവി അങ്ങനെ പ്രകൃതിപാസകനായ കാൽപ്പനിക കവിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യ വസ്തു അതാണ് കാണുന്നത് ഇവിടെ. വാനിൽ ഉല്ലസിച്ചിടും വാർമതി ഒഴുക്കുന്ന, വാനിൽ ഉല്ലസിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ഒഴുക്കുന്ന
പിന്നെ പൂനിലാവത്ത് ആ പൂനിലാവിൽ കുളിച്ച് ഒരുങ്ങി നിൽക്കും വരുന്ന രജനിയും എന്തിന് ഈ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളത് എന്തും ആ ജീവിതത്തെ മധുരിച്ചിടുന്നു മധുരിപ്പിച്ചിടുന്നു എന്തിനധികം പറയുന്നു കൂടുതൽ എന്തിനാണ് ഇനി പറയുന്നത് ഈ പ്രകൃതിയിൽ ഈ സൗന്ദര്യമയമായ ഏത് വസ്തുവും ഈ പ്രകൃതിയിലുള്ള സൗന്ദര്യത്തെ നൽകുന്ന സൗന്ദര്യമയമായ എന്തും നമ്മുടെ ജീവിതത്തെ എക്കാലവും മധുരിപ്പിച്ചുകൊണ്ട് ജീവിക്കൂ ജീവിക്കൂ എന്ന് തോന്നലുണ്ടാക്കുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കൂ ജീവിക്കൂ എന്ന് തോന്നലുണ്ടാകുന്ന തന്നെ നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതി വസ്തുക്കളാണ് പ്രകൃതി വസ്തുക്കളുടെ സൗന്ദര്യമാണ് അല്ലേ നമുക്ക് സൗന്ദര്യമയമായുള്ള എന്തും നമ്മുടെ ജീവിതത്തെ മധുരിപ്പിക്കുകയാണ് കുളിർത്ത മണിത്തന്നൽ സൗരഭോന്മാദം പൂണ്ട് തളിർത്ത തരുക്കളെ തഴുകിത്തളരവേ കുളിർത്ത മണിത്തന്നൽ നല്ല നല്ല കുളിർമയുള്ള ഇളങ്കാറ്റ് കുളിർത്ത മണിത്തന്നൽ കുളിർമയുള്ള ഇളങ്കാറ്റ് നല്ല നേരിയ തണുപ്പുള്ള ഇളങ്കാറ്റ് ആ സുഗന്ധം പൂണ്ടുകൊണ്ട് ആ ഇളങ്കാറ്റിൽ സുഗന്ധം വഹിച്ചുകൊണ്ട് വരുന്നു പല വൃക്ഷ പല പൂക്കളിൽ നിന്നും തട്ടി ഒഴുകി വരുന്ന ആ ഇളന്തെന്നലിന് സുഗന്ധമുണ്ടാകുമല്ലോ കേരളത്തിലെ പ്രകൃതി കേരളത്തിലെ വീശുന്ന കാറ്റിന് പിന്നെ ചന്ദനത്തിൻ്റെ സുഗന്ധമുണ്ടെന്നാണ് കവി പറഞ്ഞത് അതായത് പശ്ചിമഘട്ടങ്ങളിൽ നിന്നും പശ്ചിമഘട്ടത്തിലെ പ്രത്യേക ഭാഗം മലയപർവ്വതം എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ മുഴുവൻ മലയജം ആണ് മലയ അതായത് പിന്നെ ചന്ദനങ്ങൾ നിറഞ്ഞതാണ് ചന്ദനവൃക്ഷങ്ങൾ നിറഞ്ഞ ആ പിന്നെ പിന്നെ അതിലൂടെ വീശുന്ന കാറ്റായ കാറ്റാണ് കേരളത്തിൽ വീശുന്നതെന്നും ആ കാറ്റിന് ചന്ദനത്തിൻ്റെ സുഗന്ധമാണുണ്ടെന്നും പഴയ ഒരു കവി പറഞ്ഞിട്ടുണ്ട് കേരളത്തെക്കുറിച്ച് പറഞ്ഞൊരു കവി പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നോക്ക് കുളിർത്ത മണിത്തന്നൽ സൗരഭോന്മാദം പൂണ്ട് തളിർത്ത തരുക്കളെ തഴുകി തഴുകി തളരവേ ആ തളിർത്ത വൃക്ഷങ്ങളെ ഇങ്ങനെ തഴുകി തലോടി തലോടി തളരുമ്പോൾ ഇളങ്കാറ്റ് ഇങ്ങനെ സുഗന്ധമുള്ള ഇളങ്കാറ്റ് ആ പൂക്കളെ തഴുകി വരുന്ന ഇളങ്കാറ്റുകൾ പൂക്കളെ പൂക്കളെ സ്പർശിച്ചുകൊണ്ട് വരുന്ന ഇളങ്കാറ്റ് സുഗന്ധവാഹിയായ ഇളങ്കാറ്റ് പൂക്കളുടെ സുഗന്ധവും വഹിച്ചുകൊണ്ട് വരുന്ന ഇളങ്കാറ്റ് വൃക്ഷങ്ങളെ ഇങ്ങനെ തഴുകിക്കൊണ്ട് വൃക്ഷങ്ങളെ തലോടിക്കൊണ്ട് തലോടിക്കൊണ്ട് തളരുമ്പോൾ തളരുമ്പോൾ പിന്നെന്താണ് അന്തരംഗാന്തരത്തിൽ അമ്പരന്ത അമ്പരാന്തത്തെ ഏന്തി തൻ തിരകളാൽ താളം പിടിച്ച് പാട്ടുപാടി അന്തരംഗത്തിൽ അന്തരംഗാന്തരത്തിൽ തൻ അമ്പരങ്ങളെ ഏന്തിക്കൊണ്ട് തൻ്റെ തിരകളാൽ താളം പിടിച്ചുകൊണ്ട് തൻ്റെ തിരകളാൽ തൻ്റെ തിരകൾ കൊണ്ട് തൻ്റെ തിരകൾ കൊണ്ട് താളം പിടിച്ചുകൊണ്ട് പാറക്കെട്ടുകൾ പോലും പളുങ്കുമണി ചിന്നി പാറക്കെട്ടുകളിൽ തട്ടിത്തട്ടി കല്ലോലിനി എന്ന് കേട്ടില്ലേ കല്ലോലിനി ചെറിയ ചെറിയ അരുവികൾ അരുവികളുടെ വെള്ളങ്ങളിങ്ങനെ പിന്നെ പിന്നെ പാറക്കെട്ടുകളിങ്ങനെ തല്ലി ചിതറി പളുങ്കുമണികൾ ചിറ്റിച്ചുകൊണ്ട് പളുങ്കുമണി ചിന്നി ആരണ്യ പൂഞ്ചോലകൾ ആമന്ദമൊഴുകവേ ആ നദിയിലെ ചെറിയ ആരണ്യത്തിലെ പൂഞ്ചോലകൾ പതുക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അന്തരാംഗത്തിൽ അന്തരംഗാന്തരത്തിൽ അമ്പരാന്തത്തെ ഏന്തി തൻ്റെ തിരകളെക്കൊണ്ട് താളം പിടിച്ചുകൊണ്ട് തിരകളിങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ തിരകളിങ്ങനെ തിരകളിലും സംഗീതമുണ്ട് കളകള ശബ്ദത്തിൽ കളകള ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് പിന്നെ അരുവികൾ ഒഴുകുന്നത് അതിൽ സംഗീതമുണ്ട് ആ താളം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പാറക്കെട്ടുകൾ പോലും പിന്നെ പളുങ്കുമണി ചിതറിച്ചുകൊണ്ട് പാറക്കെട്ടുകൾ ആ ആ പളുങ്കുമണി ഇങ്ങനെ ചിന്നി ചിതറിച്ചുകൊണ്ട് പൂഞ്ചോലകൾ ആരണ്യത്തിലെ പൂഞ്ചോലകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മരന്തം തുളുമ്പുന്ന മലരിൻ ചുറ്റും കൂടി മരന്തം തുളുമ്പുന്ന തേൻ തുളുമ്പുന്ന മരന്തം തേനാണ് തേൻ തുളുമ്പുന്ന പൂക്കൾക്ക് ചുറ്റും കൂടി പൂക്കളിൽ തേൻ പൂക്കളുടെ തേൻ പൂക്കളിൽ ചുറ്റും കൂടി മുരളും തേനീച്ചകൾ പറന്ന് കളിക്കവേ തേനീച്ചകൾ പൂക്കൾക്ക് ചുറ്റും കൂടി കളിച്ചു നടക്കുകയാണ് അതെങ്ങനെയാണ് ആ പൂക്കളുടെ പൂക്കൾ മരന്തം തുളുമ്പുന്നതാണ് തേൻ തുളുമ്പുന്ന പൂക്കൾക്ക് ചുറ്റും തേൻ തുളുമ്പുന്ന പൂക്കൾക്ക് ചുറ്റും ചുറ്റും കൂടി വണ്ടുകളിങ്ങനെ പറന്ന് കളിക്കുമ്പോൾ വല്ലികാ നടികൾ തൻ പല്ലവാകുലമായ ചില്ലക്കൈകളും ആട്ടി നർത്തനം നെയ് ചെയ്തിടവേ വല്ലികകളാകുന്ന വള്ളികളാകുന്ന നടികൾ വൃക്ഷങ്ങളുടെ വള്ളികളെ ഒരു നടിയോടായിട്ട് സാധിച്ചപ്പെട്ടിരിക്കുന്നത് വല്ലികകളാകുന്ന നടികൾ നൽ പല്ലവാകുലമായ നല്ല പല്ലവങ്ങളാകുന്ന ചില്ലക്കൈകൾ പല്ലവങ്ങൾ നിറഞ്ഞ പല്ലവാകുലമായ പല്ലവങ്ങൾ നിറഞ്ഞ ചില്ലകളാകുന്ന കൈകളാട്ടി വൃക്ഷങ്ങളുടെ വല്ലികകളാകുന്ന വള്ളികളാകുന്ന നടികൾ തൻ്റെ ചില്ലക്കൈകൾ ചില്ലകളാകുന്ന കൈകളാട്ടിക്കൊണ്ടാണ് ആ ചില്ലകൾ എന്തുകൊണ്ട് നിറഞ്ഞതന്നെ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പല്ലവങ്ങൾ കൊണ്ട് നിറഞ്ഞാണ് തളിരുകൾ കൊണ്ട് നിറഞ്ഞാണ് കേട്ടോ തളിരുകൾ നിറഞ്ഞ് ചില്ലക്കൈകളാട്ടി നൃത്തനം ചെയ്യുമ്പോൾ പതുക്കെ വള്ളികളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റത്തായ നേരത്തെ നമ്മൾ പറഞ്ഞ ഇളം കാറ്റത്ത് വള്ളികളിങ്ങനെ ചലിക്കുന്നു തൻ്റെ പല്ലവങ്ങൾ നിറഞ്ഞ
ചില്ലകളാകുന്ന കൈകൾ, ചില്ലക്കൈകൾ, ചില്ലകളാകുന്ന കൈകൾ ആട്ടിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. ചെയ്യുമ്പോൾ അവരറിയാതെ അവരോടുകൂടി നമ്മളും ഏതോ പരമാനന്ദ പ്രവാഹത്തിങ്കിൽ മുഴുവൻ നമ്മൾ പോലും അറിയുന്നില്ല. നമ്മൾ സ്വയം മറക്കുകയാണ്. ഇതെല്ലാം കണ്ടപ്പോൾ നാം എല്ലാം മറന്നു പോയാണ്, സ്വയം മറക്കുകയാണ്. നമ്മൾ അറിയാതെ അവരോട് എല്ലാം മറന്ന്, സ്വയം മറന്ന് നമ്മൾ കൂടി അവരോടൊപ്പം പറയാനാവാത്തതായ ഒരു ആനന്ദ പ്രവാഹത്തിൽ, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു പരമാനന്ദത്തിൽ നമ്മളങ്ങ് മുഴുകിപ്പോകുന്നു. ആ പ്രകൃതി സൗന്ദര്യം നമ്മളിലുണ്ടാക്കുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ, നമ്മൾ പോലും അറിയുന്നില്ല. നമ്മളെല്ലാം മറന്ന് ആ പ്രകൃതി സൗന്ദര്യത്തിൽ അങ്ങ് ലയിച്ചു പോവുകയാണ്. എല്ലാം മറന്ന് ആ പ്രകൃതി സൗന്ദര്യത്തിൽ ലയിക്കുന്നു. ഇങ്ങനെ ഈ വിധം മനോഹര ഒടുവിൽ കവി അങ്ങ് പിന്നെ അവസാനിപ്പിക്കുകയാണ്. ഈ വിധം മനോഹര വസ്തുക്കളെല്ലാം നമ്മെ, ഇത്തരത്തിലുള്ള പ്രകൃതിയിലെ സൗന്ദര്യ വസ്തുക്കളെല്ലാം നമ്മെ ജീവിക്കൂ ജീവിക്കൂ എന്ന് ഉദ്ബോധിപ്പിപ്പൂ. നിത്യം നിത്യവും നമ്മളെ ജീവിക്കൂ ജീവിക്കൂ എന്ന് കവി നമ്മളെ ആ പ്രകൃതി വസ്തുക്കളൊക്കെ നമ്മളെ ഇങ്ങനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കും, നമ്മളെ ജീവിക്കൂ എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ പ്രകൃതി സൗന്ദര്യമാണ്. എല്ലാം മറന്ന് നമ്മൾ അതിലങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ ജീവിക്കൂ എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ അതിമനോഹരമായ ഈ കാവ്യം, പ്രകൃതിയെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്ന ഈ കാവ്യം അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചെങ്ങമ്പുഴയുടെ എല്ലാ കവിതകളും ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ പിന്നെ കാവ്യമാകുന്ന നർത്തകിയെ കവി അവതരിപ്പിച്ചു. കനക ചിലങ്ക കിലുങ്ങി കിലുങ്ങി, കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി, കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി ആണ് കാവ്യം ആ നർത്തകി വന്ന് നൃത്തം ചെയ്യുന്നത്. ഈ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന കവിയാണ്. അതുകൊണ്ടാണ് മലയാളികൾ ഒരിക്കലും ഈ കവിയെ മറക്കാത്ത. ഇടപ്പള്ളി കളരിയിൽ പെട്ട കവിയാണ് ഇദ്ദേഹം. എല്ലാവർക്കും ഈ കവിത മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിർത്തട്ടെ. നന്ദി.